ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. ഇന്നൊന്നും വിഷയമില്ലായതിൽ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അത് നിങ്ങൾ കുറച്ചധികം മാസങ്ങളായിട്ട് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടോ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ടാവുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിസ സ്കീമാണ്, അല്ലെങ്കിൽ ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം യങ് പ്രൊഫഷണൽ സ്കീം അല്ലെങ്കിൽ യൂത്ത് മൊബിലിറ്റി സ്കീം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ അപ്ഡേറ്റ് വന്നോ ചോദിക്കുന്നവർക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിവേ, ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്താണ് അറിയാമല്ലോ, യങ് പ്രൊഫഷണൽ സ്കീം ഇല്ലെങ്കിൽ യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം എന്നറിയാം. നമ്മൾ ഇന്ത്യ യു കെ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബോറിസ് ജോൺസൺ ഗവൺമെൻറ് ഇരുന്ന സമയത്താണ് ഈ ഒരു സ്കീമിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ബോറിസ് ജോൺസൺ ഇറങ്ങിപ്പോയി, പലരും വന്നു പോയി. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ നമ്മുടെ G20 സബ്മിറ്റിൻ്റെ ഇടയിലാണ് ഇത് വീണ്ടും ഋഷി സുനാക്കും നമ്മുടെ നരേന്ദ്രമോദിയും കൂടിയിട്ട് വീണ്ടും ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയും അതിലൂടെ ഋഷി സുനാക്ക് വാഗ്ദാനം കൊടുക്കുകയുണ്ടായിരുന്നു. ഇന്ത്യ യു കെ യങ് പ്രൊഫഷണൽ സ്കീം അധികം വൈകാതെ നിലവിൽ വരുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് വാക്കാൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. 2023 January 9 നമുക്ക് ഈ ഒരു കരാറിൽ ഒപ്പിട്ടു എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ടുള്ള, ഇല്ലെങ്കിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ളൂ. കുറച്ചധികം നാളുകളായിട്ട് ഇത് വരുമോ വരില്ലേ എന്നൊന്നും ഒരു അറിവില്ലാതെ, ഇല്ലെങ്കിൽ നമ്മൾ വരില്ല എന്ന് തന്നെ കൂടുതലായിട്ട് ഞാൻ ഒരു 90% ഞാൻ വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം വെച്ചാൽ ബോറിസ് ജോൺസൺ ഗവൺമെന്റ് പോയി, ഇതിനിടയിൽ പിന്നെ കുറേയധികം റൂമേഴ്സും എന്താ പറയുക, പുതിയ പുതിയ നിയമങ്ങളും ഇന്ത്യക്കാർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സുരക്ഷാ പ്രവർത്തന സമയത്ത്. പിന്നെ അതിലും മാറ്റങ്ങൾ വന്നു. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ടാവുന്നത്. എന്താണ് യങ് പ്രൊഫഷണൽ സ്കീം എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം. ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലും ഇല്ലെങ്കിൽ നിങ്ങൾ പല വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടാവും. യങ്സ്റ്റേഴ്സിന് യു കെയിലേക്ക് വരാനുള്ള ഒരു ലോട്ടറി സ്കീമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലോട്ടറി എടുക്കാനായിട്ട് വലിയ ചിലവുകളോ പൈസയോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ലോട്ടറി എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കാര്യം മാത്രം ടെസ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റുകൾ വരും. അപ്പോൾ ഈ അപ്ഡേറ്റിൽ ഇനി എങ്ങനെയാണ് മെയിൽ ബോഡി കൊടുക്കേണ്ടതും അതേപോലെ തന്നെ ഏത് മെയിൽ ഐ ഡി ആണെന്നുള്ള ഒരു കൺഫർമേഷൻ ഒക്കെ വരാം. അപ്പോൾ മെയിൽ ഐ ഡിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട, കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. കാരണം ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിനകത്ത് അകത്ത് പോകുന്ന അപ്ലിക്കേഷൻസിനെ മാത്രമാണ് അവർ സെലക്ട് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്നും മറക്കാതെ ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, ടൈം പീരീഡിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതും ടൈം പീരീഡിന് ശേഷം അപ്ലൈ ചെയ്യുന്നതും അത് കണക്ക് കൂട്ടില്ല, അത് റിജക്ട് ചെയ്ത് പോലും. ടൈം പീരീഡിനകത്ത് പോകുന്നത് മാത്രമാണ് അവർ കണക്കാക്കുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ക്യുക്കായിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്തിടുന്നതും വലിയൊരു ആവശ്യമുള്ള ഒരു കാര്യമാണെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ മെയിനായിട്ട് ചോദ്യം ഇത് എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എക്സാക്ട് ഡേറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും. നമ്മൾ മാർച്ച് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയട്ടെ, ഈ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് അറിയാം, ഒരു 18 to 30 ആൾക്കാർക്ക് മാത്രമാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിഫിക്കേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു RQF Level 6 മേലെ നമുക്കുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ RQF Level 6 അതിന് മേലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എലിജിബിൾ ആണ്. നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു 3 years എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീമിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. നമുക്കൊരു 5 points നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം നിങ്ങൾക്ക് പോസിബിൾ ആവില്ല. നെക്സ്റ്റ് ഇയർ വരെ നിങ്ങൾക്ക് ഈ ലോട്ടറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. മുന്നേ തന്നെ പ്രിപ്പയർ ആയിരുന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ഈ ലോട്ടറി എത്ര പേർക്കാണ് കിട്ടുക എന്ന് എല്ലാവർക്കും അറിയാം. 3000 ഈ ലോട്ടറി കിട്ടുകയുള്ളൂ ഒരു വർഷം. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്കാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇതിനകത്ത് ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത, ഈ സ്കീമിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 years നിങ്ങൾക്ക് ഇവിടെ വരാം. 2 years ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, വേണമെങ്കിൽ പഠിക്കാം, വേണമെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു 2 year വിസയ്ക്കകത്ത്. 2 years ശേഷം ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് മറ്റ് വിസകളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പോസിബിൾ ആണ് ഈ ഒരു വിസ സ്കീമിലൂടെ. നിങ്ങൾ റെഡിയാക്കി ഇരിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്. നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കളക്ട് ചെയ്യുക. അതായത് കോഴ്സ് കംപ്ലീഷനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും, പിന്നെ അത് മാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന റെഫറൻസ് ലെറ്റേഴ്സ്, ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന
വർഷം ഇന്ന വർഷം തൊട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ് എന്നുള്ള രീതിയിലുള്ള ലെറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഒരു പ്രൂഫിന്, നമുക്കറിയാം ഇപ്പോൾ ഉള്ള ഒരുപാട് ഫേക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പാസ്പോർട്ടാണ്. ചിലർക്ക് പാസ്പോർട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ എക്സ്പയർ ആയ നിൽക്കുന്ന പാസ്പോർട്ട്. അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് ക്ലിയർ ആക്കി റെഡിയാക്കി വെക്കുക, ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റെഫറൻസ് ലെറ്റർ, അതായത് നമുക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് നമ്മളിവിടെ റെഫറൻസ് ലെറ്റർ ആണ്, കാര്യം പ്രോപ്പറായിട്ട് ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം തൊട്ട് വർക്ക് ചെയ്തു, ഇന്ന ആളുടെ അണ്ടറിൽ വർക്ക് ചെയ്തു, ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക, എന്താണ് ചെയ്തത് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊക്കി അടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്രോപ്പറായിട്ടുള്ള വിളിച്ച അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്, എവിഡൻസ് ഓഫ് ക്വാളിഫിക്കേഷൻ, എവിഡൻസ് ഓഫ് എക്സ്പീരിയൻസ്, ഈ മൂന്ന് കാര്യമാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി നമ്പർ ടൂവിൽ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടാണ്. ഇതിനകത്ത് നമുക്ക് എത്ര രൂപ ഫണ്ട് വരും, ഇല്ലെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു എമൗണ്ട് ചിലവാക്കേണ്ടെന്ന കാര്യം എനിക്കറിയാം. പക്ഷേ ഇതിന് അപ്ലിക്കേഷൻസ് ഫീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് കൺഫർമേഷൻ അല്ല, ഇത് ഫുൾ ഫൈനൽ അപ്ഡേറ്റ് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഫീസ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും. എന്തായാലും ഇപ്പോൾ ഒരു പ്ലാനിൽ, ഈ ഒരു ഇങ്ങനെ ഒരു പ്ലാനിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്ലിക്കേഷൻ ഫീസിന് ഒരു 244 pounds നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, സമഹരിച്ച് വെക്കുക. കാരണം ചിലപ്പോൾ ഫണ്ട് ഇല്ലാതിരിക്കാം, ഫണ്ട് വരാം, എന്നാൽ ഫണ്ട് നമുക്ക് ഇത്രയധികം ഒരു മൈൻഡ് സെറ്റോടെ പോയാൽ മതി. പിന്നെ അത് മാത്രമല്ല, നമുക്ക് IHS, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ ഹെൽത്ത് സർചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1248 pounds ഹെൽത്ത് സർചാർജ് നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരാം. അതും ഒരു കൺഫർമേഷൻ ഇല്ല, അത് ഫൈനൽ അപ്ഡേറ്റ് വരും. പക്ഷെ വന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ ഈ ഫണ്ടിന്റെ പുറകിൽ ഓടുന്നതിന് മുമ്പ് ഈ ഫണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഈ കളിക്ക് ഇറങ്ങുന്നതായിരിക്കും, ഈ ലോട്ടറി എടുക്കാൻ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അതാണ് എന്റെ ഒരു പോയിന്റ് ഓഫ്, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ലാസ്റ്റ് ലോട്ടറി സിസ്റ്റം ഓപ്പൺ ആയിട്ട് ഫണ്ടിന് പുറകിൽ ഓടിയിട്ട് കാര്യമില്ലല്ലോ. സോ ഈ ഫണ്ട് അറ്റ്ലീസ്റ്റ് റെഡിയാക്കി വയ്ക്കുക. നമ്പർ 3 എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ടതായിട്ട് വരും. നമുക്ക് 2 years അവിടെ പോയി സ്പെൻഡ് ചെയ്യണം. എന്നാൽ നമുക്ക് ഇപ്പോൾ UKയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ലിവിങ് എക്സ്പെൻസ് എത്രയാണ്, 10, 18, 20 lakhs കാണിക്കേണ്ടത്. അത് ഡിപ്പെൻസ് ആണ്, ഓരോ ഡിപ്പെൻഡന്റ് കൂടെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് വരും. ഞാനൊരു കൊളോക്കിയിൽ പറഞ്ഞതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു നിങ്ങൾ 28 days അറൌണ്ട് 2350 pounds നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഒരു 2.5 lakhs അടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ 28 days മെച്ചൂരിറ്റി ആയി ഇരിക്കുക, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുക. എന്നാലാണ് അപ്ലൈ ചെയ്ത് ലോട്ടറി കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB ടെസ്റ്റ് ആണ് കേട്ടോ. UKയിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് എടുക്കുന്ന ഹെൽത്ത് മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB ടെസ്റ്റ് തന്നെയാണ്. സോ TB ടെസ്റ്റ് എനിക്കൊന്ന് 13,000 rupees എങ്ങാണ്ടേ ഉള്ളൂ നമുക്ക് എടുക്കാനായിട്ട്. നമുക്ക് അമൃതയിൽ പോവാം, ഇല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം പോവാം, ഇല്ലെങ്കിൽ ബാംഗ്ലൂർ പോവാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. TB ടെസ്റ്റ് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. മറ്റു എല്ലാവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ അക്രഡിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റൽ മീൻസ് ഒരു ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എവിടെയാണ് എടുക്കാൻ പറ്റുക, TB ടെസ്റ്റ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. നമ്പർ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയ ത്രൂ അപ്ലൈ ചെയ്തിട്ട് പാസ്പോർട്ട് കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് PCC കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഓപ്പൺ ആകുന്ന കറക്റ്റ് സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് ഇടാൻ പറ്റുള്ളൂ. സോ ഞാനിത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഞാനിത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഇത് റെഡി ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരും റെഡി ആവുക. അപ്പോൾ ഫണ്ട് വലിയൊരു എമൗണ്ട് ഒന്നും ഇതിനകത്ത് ചിലവാകുന്നില്ല. ബട്ട് 2 years നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം, പഠിക്കാം, മറ്റ് ബിസിനസ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പുതിയ അപ്ഡേറ്റ്സ് വല്ല മാറ്റം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് അതാ പടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവിടെ തരും.